അതെ അതെ. ആ അപ്പോൾ തിരുവിലാല വില്വാദിന ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടക്കിലെ ലക്ഷ്മണസ്വാമി സങ്കല്പം മാത്രമേ ഉള്ളൂ. പരശുരാമൻ കൈലാസത്തിലെ മഹാവിഷ്ണു വിഗ്രഹം പൂജിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ ശിഷ്യനായ ആ പരശുരാമന് കൊടുത്തു. അത് ദക്ഷിണ ഇന്ത്യയിലെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഭാരതപ്പുഴ നദീതീരത്തെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ വില്വാദിരി എന്ന് മലയുടെ ഈ പടിഞ്ഞാറ് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ക്ഷേത്രം കിഴക്കേ നട അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ്. പടിഞ്ഞാറ് നടക്കിൽ മഹാവിഷ്ണു തന്നെയാണ്. അത് ആമലകത്തിന് പ്രത്യക്ഷമായതാണ്. ആമലകത്തിന് പ്രത്യക്ഷമാവാൻ കാരണം എന്താ വെച്ചാൽ, കലിയുഗത്തിൽ അദ്ദേഹം ആമലകൻ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാമരാമ ജപിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വൈകുണ്ഠത്ത് മഹാവിഷ്ണു പ്രത്യക്ഷമായതാണ്. രണ്ടാമത്, ഈ കലിയുഗത്തിൽ വരുന്ന മൂഢാത്മാക്കൾക്ക് രാമനാമം ജപിച്ച് അവരുടെ സങ്കടപടം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ വരുന്ന ഭക്തജനങ്ങൾക്ക് മോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറ് നടക്കിൽ ഉണ്ടായിരിക്കുന്നത്. കിഴക്കേ നടയിൽ പിന്നെ ഒരു ഭാഗത്തായിട്ട് ആഞ്ജനേയ സ്വാമീനെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അകത്ത് വലതുഭാഗത്ത് മഹാഗണപതി. അങ്ങനെ പ്രതിഷ്ഠയായി വന്നു കഴിഞ്ഞാൽ കുണ്ടിലാണ് അയ്യപ്പൻ. അയ്യപ്പൻ കുണ്ടിലായിരിക്കുന്നത്. പിന്നെ കിഴക്ക് ഭാഗത്ത് കിഴക്കേ നടയിൽ തന്നെ പുലർജിനിയുണ്ട്. പുലർജിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരശുരാമൻ 21 വർഷം ക്ഷത്രിയരെ കൊന്നതിന് ശേഷം ആ പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ട് പാപനാശിനി ഉണ്ടാക്കി അവിടെ മുങ്ങിക്കുളിച്ച് ആ ഓരോ പ്രാവശ്യം 3 അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ജന്മം ബ്രഹ്മഹത്യ പാപം ചെയ്തിട്ടൊക്കെ തീരുമെന്നാണ് സങ്കല്പം പറയുന്നത്. അങ്ങനെയാണ് അവിടുത്തെ കിഴക്കേനട. ഹനുമാനെ തൊഴുതി പുറത്തു കൂടെ വന്ന് അങ്ങനെ ഹനുമാനെയും തൊഴുതി കുണ്ടിലയ്യപ്പനെയും തൊഴണം. അത് കഴിഞ്ഞ് അങ്ങനെ പടിഞ്ഞാട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ സരസ്ഥിതി കുണ്ടുണ്ട് അവിടെ. അത് അവിടെയാണ് ആമലകൻ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പടിഞ്ഞാറിക്കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പർക്കോട്ടുകാവ്, പർക്കോട്ട് മുത്തിനാ എല്ലാവരും വിളിക്കുക, വനദുർഗിയാണ് അവിടെ നിങ്ങൾക്ക് ഭഗവതിയുണ്ട്. അത് ചനക്കുത്തൂർ ഇതും കൂടി എടുത്തി അനിയത്തിനാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ, ഈ തലമുറ ഉറക്കുന്നത് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ, പൂർവികമാർ പറഞ്ഞിട്ട്. അതിനാണ് ഇതിൻ്റെയൊക്കെ സങ്കല്പം. ഇവിടെ ലോകത്തെവിടെയും കാണില്ല ഇങ്ങനൊരു പ്രകൃതിപരമായിട്ടുള്ളൊരു ക്ഷേത്രവും ഈ പ്രകൃതിയും എവിടെയും കിട്ടില്ല. ഇവിടെ വന്നാൽ ശാന്തി സമാധാനം ഉണ്ടാവും ഏവർക്കും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ഷേത്രം കത്തിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രം നേരാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്ന് ദേവസ്വം അതിൻ്റെ അനാഥ കാണിച്ചുകൊണ്ട് അതെല്ലാം വിപുലമായി പോയത്. അതുകൊണ്ട് പിന്നെ കുറേ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ പുനരുദ്ധരണിക്കുമെന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ അവിടുന്ന് പുറത്തേ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് കുറേശ്ശെ പണി നടക്കുന്നുണ്ട്. തന്നെ പറയുമ്പോൾ എപ്പോഴത് തീരുക മുഴുമിക്കാമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഈ കത്തിയതിൽ വളരെയധികം ഒരുപാട് ജനങ്ങൾക്ക് വിഷമം വേദനകളും സഹിക്കു വയ്യാണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമാവില്ല. ദേവസ്വം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ് എന്നോ അതൊക്കെ ഉയർന്നു വന്നിരുന്നു. നമുക്കിപ്പോൾ അതിലൊന്നും കൈ കടത്താൻ സാധ്യമാവില്ല. നാട്ടുകാരൊക്കെ എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഇപ്പോൾ ഓരോരുത്തരും സഹായിച്ചിട്ട് ക്ഷേത്രം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് ആഞ്ജനേയ സ്വാമിക്ക് വടമാല, രണ്ട് നടക്കിലേക്കും പാൽപ്പായസം, ചന്ദനം ചാർത്ത് ഇതൊക്കെ ചെയ്യാൻ വളരെ വിശേഷമാണ്. തിരുവോണം നക്ഷത്രത്തിൽ തീത വളരെ വളരെ ഗംഭീരമാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീരും. അങ്ങനെയൊക്കെയാണ് ഇതിന് പറയണ പൂർവികന്മാർ. എന്തായാലും ഇങ്ങനൊരു ക്ഷേത്രവും ഇങ്ങനൊരു ഭംഗിയായിട്ടുള്ള സ്ഥലവും ലോകത്തെവിടെയും കാണില്ല. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏതൊരുത്തനും ഇവിടെ വന്നാൽ ആകർഷിക്കപ്പെടും. പിന്നെ അതുകൂടാതെ കണ്ട് പുറത്തുനിന്ന് വന്ന ജനങ്ങൾക്കൊക്കെ ഇവിടെ അവരെയൊക്കെ ഭഗവാൻ കാത്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ ജനങ്ങളെ കൂടാതെ കണ്ട് ആരഭയമെന്ന് പ്രാപിച്ചാലും ചക്രവർത്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തൻ്റെ അടുത്ത് അഭയം വന്നു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുക്തി കൊടുക്കും. അതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ. ഇതൊക്കെയാണ് ചെറുതായിട്ടുള്ള ഇവിടുത്തെ എൻ്റെ അറിവ് വെച്ചിട്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ടും അദ്ദേഹം ഇപ്പോൾ ഈ തോന്നിക്കാൻ ഇങ്ങനൊരു ഇത് പറയാൻ തോന്നാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ. എൻ്റെ പേര് രാമചന്ദ്രൻ. ഞാൻ സ്വാമിയാണ്. ഞാൻ എൻ്റെ മുത്തച്ഛനും ഇവിടെ ജോലി ഉണ്ടായിരുന്നു കോയിമയായിട്ട്. എൻ്റെ അച്ഛനും ചന്ദനരവ്, ഞങ്ങളൊക്കെ ചന്ദനരച്ച് അദ്ദേഹത്തിനെ തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആ അനുഗ്രഹം കൊണ്ടാണ് ഇന്നും നമ്മൾ ഇവിടുത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ദിവസം ഇവിടെ വന്ന് നമ്മൾ തൊഴണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് സങ്കടം പറയണം, അദ്ദേഹം നമ്മളെ അവിടെ നിന്ന് നോക്കുന്നു. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇന്ന് ഞങ്ങൾ ഈ നല്ല നിലയിലേക്ക് ഇരിക്കുന്നത് ആ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹവും ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹവും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹവും എല്ലാ ദേവന്മാരും ഉപദേവന്മാരുടെ അനുഗ്രഹവും പിന്നെ പൂർവികന്മാർ
പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പരശുരാമൻ പണ്ട് വിധിതർപ്പണം ചെയ്തിട്ട് ഇവിടെ പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠം ചാർത്തിയിട്ടുള്ള അവർമ്മടുണ്ട്, അവിടെ അവിടെ വിധിതർപ്പണം ചെയ്ത് കഴിഞ്ഞ് ഇവിടെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ആത്മാവിനൊക്കെ മോഷണം വളരെ ക്ലിയറാണ്, അത് എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ല, അതും കൂടി വളരെ വിശേഷമാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് അറിയുള്ളൂ പറയാൻ. കേരളത്തിലെ പുണ്യ പുരാതന ക്ഷേത്രങ്ങളിൽ പലതുകൊണ്ടും പ്രാമുഖ്യമർഹിക്കുന്ന ഈ മഹാക്ഷേത്രം തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിൽ 18.5 കുന്നുകൾക്കും അപ്പുറത്ത് പ്രകൃതി സൗന്ദര്യത്തിന്റെ പരിലാളനമേറ്റ് പരിലസിക്കുന്ന വില്വാത്തിരി മലയുടെ ഉയർന്ന നിരപ്പിലാണ് നിലകൊള്ളുന്നത്. ലക്കിളി റെയിൽവേ സ്റ്റേഷനരികിൽ നീള നദിയുടെ കളകളത്തിൽ ആറാടി കാനുകളുടെ കണ്ണും കരളും കവർന്ന് തലയെടുപ്പോടെ ലാലസിക്കുന്ന ഈ ദേവാലയം പുരാതന മഹിമയെ പ്രകാശിപ്പിക്കുന്ന ചരിത്ര രേഖകൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും വിശ്വാസ തീഷ്ണതയാർന്ന ആചാരങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. ഭാഗത്ത് പ്രകൃതിക്കനങ്ങിയ പാറക്കെട്ട്,
പേര് കുമാരൻ, തിരുവല്ലാല പറക്കൂട്ടുകാവിലെ വെളിച്ചപ്പാടാണ്. 2008 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതാണ്. അതിനുള്ള കാര്യങ്ങളുമായി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിനോട് പങ്കുവയ്ക്കുന്നു മാത്രമുള്ളൂ. ഇവിടെ പണ്ട് പറക്കൂട്ട് മുത്തി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നെ വനദുർഗയായി, ഇപ്പോൾ താംബൂല പ്രശ്നം വെച്ചതിന് ശേഷം ഭദ്രകാളിയാണ് പ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രേ എനിക്ക് അതിനുള്ള അറിയപ്പെടും. തന്ത്രിയും പറഞ്ഞത് ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. പണ്ട് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പറക്കൂട്ടുകാവ് മുത്തി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലാതെ അറിയുന്നത്. പിന്നെ ലാസ്റ്റ് അതുകൊണ്ട് പിന്നെ അത് പറക്കൂട്ടുകാവ് ഭഗവതിയായി ക്ഷേത്രം മാറി. പിന്നെ അതിപ്പോൾ ഇപ്പോൾ എന്താ വനദുർഗയാണ് പ്രതിഷ്ഠ എന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ അറിയുന്നത് ഭദ്രകാളി ക്ഷേത്രം എന്ന് പണ്ടാണ് ഇപ്പോൾ പൂജാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റി അതേ ആണുള്ളൂ. പണ്ട് മുതലൊക്കെയുള്ള ആചാരങ്ങൾ ഇപ്പോൾ ഇല്ല. അമ്പൂരിമാരല്ല, അമ്പൂരിമ ബ്രാഹ്മണന്മാരുമൊക്കെ മാറി ശാന്തി എന്നുള്ളത് അതാണ്. അമ്പൂരിമാരായിരുന്നു ആദ്യം, ഇപ്പോൾ ഇല്ല. അമ്പൂരിമാരല്ല, ബ്രാഹ്മണന്മാരാണ്, കുടുംബത്തിൽ നിന്നല്ല. ആദ്യം കുന്നത്ത് മന ശാന്തിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഉള്ള ശ്രദ്ധയായിരുന്നു. അത്രയും നമുക്ക് പണ്ട് പാറപ്പുറത്ത് കുടുംബമാണ് ഇതിൻ്റെ ട്രസ്റ്റ്. അവർ പറഞ്ഞാൽ ഭഗവതിനെ കല്ലടിക്കൊടുന്നാണ് കൊണ്ടുവന്നതാണ് എന്ന് അറിയപ്പെടുന്നത് പറയുന്നു. അത്ര ഉള്ളു. തിരുവില്ലാല പറക്കൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പറക്കൂട്ടുകാവ് പൂരമെന്ന് പറഞ്ഞാൽ ഫേമസ്, കേരളത്തിൽ ഇന്ത്യയിലും പുറത്തും ഫേമസായി അറിയപ്പെടുന്ന ഒരു പൂരമാണ്. വെടിക്കെട്ട് പറഞ്ഞാൽ ഭയങ്കര ഫേമസമായ പറക്കൂട്ടുകാവ് ക്ഷേത്രം, നെമ്മാറ എന്നുള്ള അന്തിമളങ്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ വെടിക്കെട്ടിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പറക്കൂട്ടുകാവ് ഭഗവതി ക്ഷേത്രം. അന്നും എന്നും നിൽക്കുന്നത്. ഇപ്പോൾ ഈ 2-3 കൊല്ലം വർഷങ്ങളായിട്ട് വെടിക്കെട്ട് കാര്യങ്ങളില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഭഗവതിയെ അനേകം കാലങ്ങളായി സേവിച്ചുകൊണ്ടിരുന്ന വെളിച്ചപ്പാടന്മാരുടെ പ്രതിഷ്ഠയാണ് ഇത്. എത്രയോ വർഷങ്ങളെ 10-40 വർഷങ്ങളോളം പഴക്കമുള്ള ഭഗവതി ക്ഷേത്രത്തിൻ്റെ, ഭഗവതിയുടെ നർത്തക പ്രേതത്തിൻ്റെ ക്ഷേത്രമാണ്. താമ്പൂല പ്രശ്നം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ പുറത്തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ പ്രതിഷ്ഠ നിർത്തി അവിടുത്തെ വെളിച്ചപ്പാട് വേണം, വിളക്ക് വയ്ക്കണം എന്ന് പറഞ്ഞ് ആചരിച്ചു കൊണ്ട് വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതാണ് തിരുവല്ലാല അയ്യവാളം എന്ന് പറഞ്ഞ സ്ഥലം, മശാനം. ഇവിടെ ഇവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ദഹിപ്പിച്ച് ഭാരതപ്പുഴയുടെ തീരത്തായതുകൊണ്ട് പുണ്യസ്ഥലമാണെന്നാണ് പറയുക. വേറെ ഇവിടെ ബലിയിടുന്നതാണ് ഇത്. ഇവിടെ പടിഞ്ഞാറ് വശത്ത് ഈ കാണുന്നത് ബലിയിട്ട് വെച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളാണ്. നേരെ കാണുന്ന പുഴയാണ് ഭാരതപ്പുഴയാണ്. പിന്നെ ഇവിടെ ഏത് സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിലായാലും മശാനത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ദഹിപ്പിക്കലുണ്ട്. ഇപ്പോൾ പഴയ പോലെയുള്ള കണ്ടവാനം ജനങ്ങളൊന്നുമില്ല, അതിന് കണക്കുണ്ട്. പഞ്ചായത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ടുള്ള ആൾക്കാരെ ഈ പഞ്ചായത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ മാത്രമേ ചെയ്യാറുള്ളൂ. പഞ്ചായത്തിലെ നിന്ന് പുറത്തുനിന്നും വരാറുണ്ട്. അത് കാര്യമായിട്ട് ഇപ്പോൾ പഴയ പോലെയുള്ള കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും കൊണ്ടൊന്നും ഇവിടെ ദഹിപ്പിക്കാറില്ല. പിന്നെ നേരത്തെ ഇതിൻ്റെ ഓർഡറുകളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തിലൊരു 15 എണ്ണം ഒക്കെ തോതിലൊക്കെ ഉള്ള ദഹിപ്പിക്കൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്നുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ.